Dear students, the next row theorem from 5th module, Theorem 5.4 If B is a circuit matrix and C is a cut set matrix of a connected graph G with n vertices and e edges, then the rank of C is n minus 1. So, we already already studied rank of A is n minus 1, rank of B is e minus n, uh, rank of C is e minus n plus 1. Then, rank of in this uh, through this theorem, we have to study that rank of C is n minus 1. So, we have, we have a graph. And B is a circuit matrix, and C is the cut set matrix of that graph, consisting of n vertices and E edges, and rank of C equal to n minus 1. Okay, so proof let G be a connected graph with n vertices and E edges, C be the cut set matrix, and B be the incident matrix. Okay, then the number of edges common to a cut set matrix and a circuit matrix is always even. ദാറ്റ് മീൻസ് ദ ആർ ഓട്ടോഗനൽ ടു ഈച്ച് അത് അപ്പം നമുക്ക് ഒരു ഗ്രാഫുണ്ട് അതിൽ എൻ വേർട്ടേസസും ഇ എഡ്ജസ്സും ഉണ്ട് ദെൻ വി ഹാവ് ടു കൺസ്ട്രക്ട് എ കട്ട്സെറ്റ് മെട്രിക് സി ആൻഡ് ഇൻ സർക്യൂട്ട് മെട്രിക്സ് ബി ഫോർ ദിസ് ഗ്രാഫ് അപ്പോൾ അങ്ങനെ രണ്ട് മെട്രിക്സ് കൺസഡർ ചെയ്യുമ്പോൾ ആ സർക്യൂട്ട് മെട്രിക്സിലെയും അതുപോലെ കട്സെറ്റ് മെട്രിക്സിലെയും ഏതെങ്കിലും രണ്ട് റോസ് എടുക്കുമ്പോൾ നമ്പർ ഓഫ് വേർഡ്സ് കോമൺ ആയിട്ട് വരുന്നത് ഓൾവെയ്സ് ടു ആയിരിക്കും ഫോർ എക്സാമ്പിൾ വി വൺ വി ടു വി ത്രീ വി ഫോർ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ സർക്യൂട്ട് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ ഇതൊരു സർക്യൂട്ടാണ് ഈ മൂന്ന് അഡ്ജസ്സും എഴുതുന്ന ഒരു സർക്യൂട്ടാണ് അതിന് നമുക്ക് സർക്യൂട്ട് വണ്ണം കൊടുക്കാം സർക്യൂട്ട് വൺ എഡ്ജസ് എ ബി സി ഡി ഇ എ ബി സി ഡി ഇ ഓക്കെ അപ്പോൾ അതിൽ വരുന്ന എഡ്ജസ് എന്ന് പറയുന്നത് എ ബി സി എ ബി സി വൺ റിമൈനിങ് രണ്ട് സീറോ സോ ഫസ്റ്റ് സർക്യൂട്ട് ദെൻ നമുക്കറിയാം ഈ കേസിൽ എല്ലാ ഒരു ഒരു ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വോട്ടെക്സിലും ഇൻസിഡൻറ്റ് ചെയ്യുന്ന എഡ്ജസ്റ്റിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കട്ട്സെറ്റായിരിക്കും സോ വി ടു എടുക്കുവാണെങ്കിൽ വി റ്റൂൽ ഇൻസിഡൻ്റ് ആയിട്ടുള്ള എയും ബിയും എന്താണ് അതൊരു കട്ട് കട്ട്സെറ്റാണ് ദാറ്റ് മീൻസ് എ ബി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വി ഐസൊലേറ്റഡ് ആയിട്ട് ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും സോ നമ്മൾ കട്ട്സെറ്റ് കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ ഇത് നമ്മളിപ്പോൾ കൺസ്ട്രക്ട് ചെയ്തൊരു സർക്യൂട്ട് മെട്രിക്സ് ആണ് സർക്യൂട്ട് മെട്രിക്സിനകത്ത് ബി എന്ന് പറഞ്ഞിട്ട് സർക്യൂട്ട് മെട്രിക്സ് ആണ് അതിൽ ഫസ്റ്റ് സർക്യൂട്ട് മാത്രം എഴുതിയിരിക്കുന്നു ബാക്കി റിമൈനിങ് ടോട്ടൽ ത്രീ സർക്യൂട്ട്സ് ഉണ്ട് എനിക്ക് ജസ്റ്റ് വൺ ഫസ്റ്റ് സർക്യൂട്ട് മാത്രം എഴുതി ദെൻ നമ്മളൊരു കട്ട്സെറ്റ് മെട്രിക്സ് സി കൺസ്ട്രക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു കട്ട്സെറ്റായിട്ട് നമുക്ക് എടുക്കാം എയും ബിയും സോ വൺ എ ബി സി ഡി ഇ ഫസ്റ്റ് കട്ട് കട്ട്സെറ്റായിട്ട് എടുക്കുവാണ് വൺ എയും ബിയും റിമെയിനിങ് എല്ലാം സീറോസ് ഓക്കെ സോ നമ്മൾ ഏത് സർക്യൂട്ട് മെട്രിക്സിൻ്റെയും കട്സെറ്റ് മെട്രിക്സിൻ്റെയും ഏത് രണ്ട് റോസ് എടുത്താലും നമ്പർ ഓഫ് എഡ്ജസ് കോമൺ ആയിട്ട് വരുന്നത് ദാറ്റ് മീൻസ് സർക്യൂട്ട് മെട്രിക്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരു പെർട്ടിക്കുലർ വേർട്ടെക്സിൽ ഇൻസിഡൻറ്റ് ആവുന്ന നമ്പർ ഓഫ് എഡ്ജസ് ഓൾവെയ്സ് ഡിഗ്രി ടു ആണ് ദാറ്റ് മീൻസ് സർക്യൂട്ട് മെട്രിക്സിൻ്റെ കേസിൽ ഏത് സർക്യൂട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു വേർട്ടെക്സിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന എഡ്ജസ് എന്ന് പറയുന്നത് ടു ആണ് സോ എം ബി നമ്മൾ വൺ ആക്കി അതുപോലെ കട്ട്സെറ്റിൻ്റെ കേസിൽ നമുക്കറിയാം ഏതൊരു വേട്ടക്സിലും വന്ന് ഇൻസിഡൻറ്റ് ആവുന്ന നമ്പർ ഓഫ് എഡ്ജസ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കട്ട്സെറ്റാണ് സോ എന്തായാലും നമ്മളെ സർക്യൂട്ടിലെടുക്കുന്ന ഒരു വേർട്ടക്സ് തന്നെ ഈ കട്ട്സെറ്റിലെ ആ ഒരു പർട്ടിക്കുലർ വേർട്ടെക്സ് കൺസൾ ചെയ്യുവാണെങ്കിൽ ഈ രണ്ട് എഡ്ജസ് നമുക്ക് റിമൂവ് ചെയ്താൽ കട്ട്സെറ്റാക്കും സോ ആ രണ്ട് അഡ്ജസ്റ്റ് തന്നെയായിരിക്കും അവിടെയും വൺ വരുന്നത് സോ ഏത് റോസ് എടുത്തു കഴിഞ്ഞാലും നമ്പർ ഓഫ് എഡ്ജസ്റ്റ് കോമൺ ടു എ സർക്യൂട്ട് മെട്രിക്സ് ആൻഡ് എ കട്സെട്ട് മെട്രിക്സ് എന്ന് പറയുന്നത് ഓൾവേസ് ടു ആയിരിക്കും സോ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ സോ ഇതിൻ്റെ ഈ രണ്ട് കേസിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇത് രണ്ട് സീറോ ഇത് സീറോ ഇത് സീറോ ഇത് വൺ ഇത് വൺ സോ ടു കിട്ടും അവിടെ മോഡ് ടു ഓപ്പറേഷൻ ടു മോഡ് ടു എന്ന് പറഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് സീറോ ആയിരിക്കും കിട്ടുന്നത് ദാറ്റ് മീൻസ് എന്താ നമ്മുടെ കട്സെറ്റ് മെട്രിക്സ് അതുപോലെ സർക്യൂട്ട് മെട്രിക്സും ഓർത്തോഗണലാണ് okay that means b dot c transpose equal to b transpose dot c equal to 0 mod 2 that means 0 okay on, then on applying silverstone's theorem silverstone's theorem means if two matrices are orthogonal then rank of first matrix plus rank of second matrix is less than or equal to c so here b and c are orthogonal so rank of b plus rank of c less than or equal to e

െന്ന് പറയുന്നത് ഹൈ ആയിരിക്കും അതായത് നമ്മൾ ഇത് സെറ്റ് മെട്രിക്സിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രോ പ്രോപ്പർട്ടീസ് ഒബ്സർവേഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എവരി സെറ്റ് മെട്രിക്സ് കണ്ടെയ്ൻസ് ദ ഇൻസിഡൻറ്റ് മെട്രിക്സ് ഏതൊരു കട്ട് കട്സെറ്റ് മെട്രിക്സിനകത്തും ഇൻസിഡൻറ്റ് മെട്രിക്സ് ആണ് ദാറ്റ് മീൻസ് കട്ട് സെറ്റ് മെട്രിക്സ് ആയിരിക്കും ലാർജ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഏത് ഇൻസിഡൻ മെട്രിക്സ് സോ ഇൻസിഡൻറ്റ് മെട്രിക്സിൻ്റെ റാങ്ക് എന്താണോ അതിനെക്കാട്ടി ഹൈ ആയിരിക്കും കട്സെറ്റ് മെട്രിക്സിൻ്റെ റാങ്ക് വരുന്നത് ദാറ്റ് മീൻസ് കട്ട്സെറ്റ് മെട്രിക്സിനകത്ത് വരുന്ന ഒരു ഇൻക്ലൂഡഡ് മെട്രിക്സ് ആണ് ഇൻസെഡ് മെട്രിക്സ് എന്ന് പ്രോപ്പർട്ടിയിൽ പഠിച്ചു സോ അവിടെ റാങ്ക് കൂടുതൽ കട്ട്സെറ്റ് മെട്രിക്സിനായിരിക്കും ദാറ്റ് മീൻസ് റാങ്ക് ഓഫ് സി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു റാങ്ക് ഓഫ് എ ദറ്റ് മീൻസ് റാങ്ക് ഓഫ് എന്ന് പറയുന്ന എൻ മൈനസ് വൺ ആണ് 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 സോ റാങ്ക് ഓഫ് സി ഗ്രേറ്റർ ദാൻ റാങ്ക് ഓഫ് എ മീൻസ് റാങ്ക് ഓഫ് സി ഗ്രേറ്റർ ദാൻ ഓറീക്വൽ ടു എൻ മൈനസ് വൺ ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ടു so from a 1 and two we can say that rank of c equals to n minus 1 okay so the consider is cut set matrix and a circuit matrix number of edges common to a cut set matrix and a circuit matrix is always even that means they are orthogonal to each other and b into c transpose and c transpose uh, b transpose into c equal to 0 according to sylvester's theorem uh, rank of b

n-cinematics that is rank of c is greater than or equal to n minus 1 from equation 1 and 2 we can conclude that rank of c equal to n minus 1 okay thank you